പാലത്തുങ്ങളെ പഴയ പോലും പുതിയ പോലും പരപ്രംഗടി ഓവർ ബ്രിഡ്ജ് പരപ്പനങ്ങാടി ഹാർബറിലല്ലേ ഇത് കണ്ട മത്തിൻ്റെ ചാകര ബോട്ട് നിറച്ച് മത്തിയട്ടാ വേറെ ഒന്നുമില്ല അപ്പോൾ വീണ്ടും ഇതേ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇതുവരെ കണ്ട കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ മോർണിംഗ് റൈഡിന് ഇറങ്ങിയതാണ് ആരെ കൂടെ ഉള്ളത് ഷൗക്കത്ത് ആദ്യമായിട്ട് സൈക്ലിങ്ങിന് ഇറങ്ങുക നമ്മുടെ കൂടെ അപ്പോൾ ഇതിനെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ വീഡിയോ കണ്ട് ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഓണെ സൈക്ലിംഗിൽ ഇറങ്ങിയെന്നുള്ളത് അല്ല ഷൗക്കത്ത് ആ ഞാൻ വെറുതെ ഉണ്ടാക്കിയല്ല കേട്ടോ ഓൻ തന്നെ ഇങ്ങോട്ട് താല്പര്യം എടുത്തുകൊണ്ട് ചെയ്തതാണ് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഓൻ്റെ ഫസ്റ്റ് റൈഡ് നമ്മൾ നേരെ പോകുന്നത് ഇതാ പരപ്പനങ്ങാടിക്കാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ കാറ്റോ ഇറക്കൊന്നും വേണ്ട നമുക്ക് നിരപ്പാ റൂട്ട് കൂടി പോവാമെന്ന് വിചാരിച്ചിട്ടാണ് പരപ്പനങ്ങാടിക്ക് വന്നത് ഇത് കണ്ട വലിയ വണ്ടി പോണ് ഇത് നിറച്ച് കരിങ്കല്ലാണ് ഇവിടെ പുളിമൂട്ടിൽ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാക്കേണ്ടത് നമ്മളെ വേപ്പൂരൊക്കെ ഉണ്ടല്ലോ കടൽക്ക് ഒരുപാട് കയറിയിട്ട് നമുക്ക് നടക്കാൻ പറ്റുള്ളൂ അതേപോലെ ഇവിടെ രണ്ട് സീഡിലെ ഒരു ഇത് ഉണ്ടാക്കേണ്ടത് ഇത്രയും ഏരിയയിൽ പുളിമൂട്ടിൽ നിന്നാണ് പറയുന്നുണ്ട് അല്ലേ വെക്കേഷൻ സമയത്ത് ആദ്യമായിട്ടാണ് ഈ സീഡൊക്കെ വരുന്നത് എപ്പോഴാണ് ഇതൊക്കെ കാണാൻ പറ്റിയത് അപ്പം ഇനി ഹാർബർ മൊത്തം ഇതിനുള്ളിലേക്ക് മാറാൻ പോകണം ആ ബോട്ടിന് ഇത് ഇതിനുള്ളിലേക്കായിരിക്കും കറക്റ്റ് കയറി വരും ഇവിടെ നിന്നായിരിക്കും ഇനി മീനൊക്കെ അങ്ങോട്ടും കൈമാറ്റം ചെയ്യലൊക്കെ അവിടം വരെ ബാക്ക് എടുത്ത് പോകണ്ടില്ലേ അതായത് പരപ്പനങ്ങാടിക്ക് വരുന്ന സകല മീനും ഇങ്ങോട്ടെ വരല്ലേ അതിനെന്താ ശരിക്കും പറയാ ആ കല്ലിങ്ങനെ ഇട്ട് കൊണ്ടുകൊണ്ടിന് ഹാർബർ എന്ന് പറയാ അല്ല നമ്മൾ അതേപോലെ പുളിമൂട്ടിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും പറയാം ഇവിടെ വിട്ടാ താനൂര് ഒരു ഹാർബർ ഉണ്ട് പിന്നെ ലാസ്റ്റ് ഇതൊരു എത്ര ഒന്നര രണ്ടു കൊല്ലത്തിലുള്ളൂ അല്ല കഴിഞ്ഞ അഞ്ചു കൊല്ലം കഴിഞ്ഞില്ലേ ഇതിങ്ങനെ പണി തുടങ്ങിട്ടോ അഞ്ചു കൊല്ലം കഴിഞ്ഞ് പിണറായിന്റെ വരണം രണ്ടാം പ്രാവശ്യം പിണറായിന്ന് അതെ ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല ചരിത്രത്തിൽ ഇല്ല അഞ്ചു കൊല്ലം ഞാൻ അതുപോലെ അത് എഴുതി വർഷം ഭരിക്കാൻ കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ വരും ഇപ്പൊ കണ്ട ആള് നിങ്ങള് കേട്ടില്ലേ കുറെ മൂത്തര ഇവിടുന്ന് പോയി ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടാണ് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടാണ് അപ്പൊ മൂത്തര ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇപ്പൊ പരപ്പനങ്ങാടി ഹാർബർ അതിന്റെ പണികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പൊ ഇതുവരെ കണ്ടത് പുളിമൂട്ടിൽ എന്ന് പറഞ്ഞ സംഗതി അങ്ങനെയല്ല പറയല്ലേ അതിനെ ചെറിയൊരു ഭാഗത്തിനെ പറയുള്ളൂ എന്ന് പറഞ്ഞു എന്തായാലും മൂപ്പരെ കണ്ടാണ്ട് ഒരുപാട് വിവരം കിട്ടിയില്ല ഷൗക്കത്തെ ഹാർബറിൻ്റെ വേറൊരു അറ്റത്തെത്തിയിട്ടാ ഇവിടെ കുറച്ചൊക്കെ ഇതേപോലെ ഇങ്ങനെ കടൽക്ക് പോകാൻ പറ്റുന്നുണ്ട് ഒന്നില്ലല്ലേ പുള്ളെ ആ ഇപ്പൊ സുഖമായി ചവിട്ട ആ സൈഡിലാണ് പണി നടക്കുന്നത് അവിടെ ജെ സി ബി കണ്ടില്ല കല്ലൊക്കെ കൊണ്ടുവരണം ആ സൈഡ് ഇവിടൊക്കെ ഏകദേശം കൊണ്ട് ഇട്ട് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട് ആ കാക്ക പറഞ്ഞത് പ്രകാരമാണെന്നുണ്ടെങ്കിൽ ചോനെ പൂണ്ട് 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 ആ കാക്ക പറഞ്ഞത് പ്രകാരമാണെന്നുണ്ടെങ്കിൽ അത് ഇനിയും നീളം പോകുന്നതാണ് ആ സൈഡത്ത് ഒരുപാട് നീളത്തിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു ഇതിനേക്കാളും ഒക്കെ പ്രൊഫഷണൽ മീൻ പിടുത്തക്കാരട്ടാ മറ്റേ ആ എറിണ കൂലും കൊണ്ട് വന്നിട്ടുണ്ട് എന്താ ഇതിനെ പറയാന്നാകും ഷൗക്കത്ത് അങ്ങനെ സാവധാനം ചവിട്ടി വരുന്നുണ്ട് ആദ്യമായിട്ടാണ് ഓന് സൈക്കിളും വരണ്ടേ അപ്പോൾ ഫസ്റ്റ് ടൈം ഇത്ത വരവ് ഏതായാലും ഉഷാറായി ഈ അർച്ചിനേക്കാൾ അപ്പുറമായി ചെക്കന് ഫസ്റ്റ് ഇത്ത റൈഡ് ആയതുകൊണ്ട് നല്ലോണം ആസ്വദിച്ചാണ് ചവിട്ടുന്നത് ഇവൻ്റെ സൈക്കിള് നല്ല ആക്ഷൻ ഉണ്ട് കേട്ടോ ഏത് കുണ്ടിലും കുഴിയിലും ചാടിയാലും നല്ല ആക്ഷൻ ഉണ്ട് ഇവിടെ കുറച്ച് മീൻ പിടുത്തക്കാരുണ്ട് കേട്ടോ അവർ
പറഞ്ഞ സാധനമാണ്. ഇതിൽ പറഞ്ഞ ഇതിൻ്റെ പേര് എന്താ പറഞ്ഞത്, റോഡും റീലും ആണല്ലോ. എളുപ്പത്തിന് വേണമെങ്കിൽ എന്താ പറഞ്ഞത്, മീൻ പിടിക്കണം വിഷിക്കണം പറഞ്ഞോളിയുന്നു. അത് കണ്ടേ, ഇതുപോലെ ഒറിജിനൽ മീൻ ഇട്ടുകൊടുക്കണ്ടെന്നേ. ഇത് മതി, ഇങ്ങനെ ഇട്ടാൽ മതി. മീനിനെ പറ്റിക്കളാർ എവിടെ അല്ലേ. ശരിക്ക് ഇര, ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഇരയാണ്. ഇതിങ്ങനെ വെള്ളത്തിലിട്ടാൽ ഇങ്ങനെ ഇളകി കളിക്കും. അപ്പം മീൻ വിചാരിക്കുന്നത് ഒറിജിനൽ മീനാണെന്ന് വിചാരിച്ചിട്ട് വന്ന് കുത്തും എന്നാണ് പറഞ്ഞത്. വലിയ മീനെ പിടിക്കളാട്ടോ, വലിയ ഇരയാണ് ഇതുമുള്ളത്. തീരെ കനല്ല. ഇതിനെത്ര രൂപ ഉണ്ടെന്നേ ഏകദേശം ഒരു ആവറേജ്? സ്റ്റാർട്ടിങ് 3000 മുതലാ ചെറിയ എറിഞ്ഞത്. അതാട്ട് സുഖടത്. ഇനി ഇരയും കുറക്കണ്ട വേണ്ടല്ലോ, അത് മതിയല്ലോ അല്ലേ. ശരിക്കും നമ്മൾ മറ്റേന്ന് ചെറിയ ഈറമ്പുണ്ടാക്കി മറ്റേത് കെട്ടിണ്ടാക്കി അയ്യുമ്പോൾ ഞാഞ്ഞള്ള പിടിച്ച് കയറ്റി എന്തെല്ലാം പണിയെടുത്തിട്ടാണ് ഇടല്. ഇതൊന്നും വേണ്ട, വീശ എടുക്കുക. അതിൽ എന്തായാലും ഉണ്ടെങ്കിൽ കിട്ടൂല. മീനെ പറ്റിക്കണ പരിപാടിയാണ്. ഇതിങ്ങനെ ഇടലും എടുത്തു കൊടുക്കണല്ലേ. റോഡും റീലോ? റോഡ് ഇപ്പം ഇതിലേതാ? ആ വടിക്ക് ഈ സാധനത്തിന് റീലെന്ന് പറയും. പക്ഷെ എന്നാലും ഒരു ഒറ്റ പേരുണ്ടാവുമല്ലോ ഇതിന്. ഫിഷിംഗ് റീൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചെറുതാക്കി എത്ര വരെ ചെറുതാവും പോയി? രണ്ട്. അത് ഒരിടുക. അപ്പം അത്ര നീളം എന്തായാലും ഉണ്ടാവും. അത് ചെറുതാക്കാൻ പറ്റുന്നില്ല. നമ്മളെ മറ്റേ വടി പോലെ ചെറുതാക്കണ അതൊന്നുമില്ല. സെൽഫി സ്റ്റിക്ക് പോലെ. ഇതിനെത്ര രൂപ ചെയ്ത്? ഏ മൂന്നോ? അടച്ചാ റീൽ മാത്രം. പുളിമൂട്ട് ഇതുവരെ ചവിട്ടിട്ട് എന്താ അഭിപ്രായം? ക്ഷീണമൊന്നുമില്ലല്ലോ, ഹാപ്പി. നമ്മൾ വിചാരിച്ചതിനേക്കാളും എൻജോയ് ചെയ്തില്ലേ. ഹാർബറിന് നമ്മൾ തിരിച്ചു പോകട്ടോ. സമയം ഏകദേശം 9:30 ആയി. നമ്മൾ വീട്ടിൽ 7 മണിക്ക് ഇറങ്ങിയതാണ്. സാവധാനം അങ്ങനെ ചവിട്ടി പോകുന്നു. ഇവിടെ വന്നപ്പോൾ കുറേ നേരം ഇരുന്നു. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഞങ്ങൾ ഇവിടെ ഇരുന്ന്. അപ്പോൾ 9:30 ആയി. ഒരു 10:50 വീട്ടിലെത്തും. ന്യൂജൻ മീൻപിടുത്തക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം അവിടെയൊക്കെ ഇരുന്ന് പോയിട്ടൊക്കെ ഒരുപാട് സംസാരിച്ചു. നല്ല ആൾക്കാർ. അതിൻ്റെ അടിയിൽ ഞങ്ങൾ ഇവിടുന്ന് ഡോൾഫിനുകളൊക്കെ കണ്ടിട്ടാ. ഈ ഏരിയയിൽ ഇങ്ങനെ ഡോൾഫിനുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ക്യാമറയിൽ കാണൂല, ഞാൻ മൊബൈലിൽ സൂം ചെയ്തിട്ട് തന്നെ കാണില്ല. ഹാർബറിൽ നിന്ന് പോന്ന് പോന്ന് നേരെ കെട്ടുങ്കലെത്തിട്ടാ. പരപ്പനങ്ങാടി കെട്ടുങ്കൽ ബീച്ചിലെത്തി. അതാ കാണണം. ഇവിടെ ഫുള്ള് റോഡ് പണിയാണ്, ഓഫ് റോഡാണ്. ഏതായാലും ഇവിടെ വരെ വന്നതല്ല, ജസ്റ്റ് കെട്ടുങ്കിലൂടെ ഒന്ന് കവർ ചെയ്തിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടെൻറ്റേറ്റ് വന്ന് ക്യാമ്പ് ചെയ്തതിൻ്റെ സ്ഥലം അവിടെ ആയിരുന്നു. ഷൗക്കത്ത് അത്യാവശ്യം നമ്മൾ പോകുന്നിട്ടാ. ഇനി ഇതേപോലെ നമുക്ക് തിരിച്ചു വിട്ടുണ്ട്. എന്തായിരിക്കും അവസ്ഥ? ഒരു പ്രശ്നവുമില്ല. ഷൗക്കത്ത് ഫുൾ ഹാപ്പിയാണ്. ഇതുവരെ ക്ഷീണമൊന്നുമില്ല. വെള്ളം വേണം കുടിക്കാൻ വേണോ വെച്ചിട്ട് വേണ്ടാന്നാ പറഞ്ഞ്. കുറച്ചുകൂടി കഴിയട്ടെ എന്ന്. ഫസ്റ്റ് ഇമ്പ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ ആണ് ഇവിടെ കണ്ടത്. നമ്മളെപ്പോഴും വന്നിരിക്കണ ഏരിയ ആണെന്ന് പറയാം. ഇങ്ങോട്ട് എപ്പോൾ എത്ര പ്രാവശ്യം വന്നാലും നമുക്ക് മടുക്കൂല. പിന്നെ തൊട്ടടുത്തുള്ള പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങോട്ട് വരേണ്ടത്. ഇൻഷാല്ലാ നമ്മൾ ഹാർബറൊക്കെ തുറന്നാൽ നമ്മളെ പരപ്പനങ്ങാടിക്ക് ഒന്നുകൂടിയും പൊളിക്കും, പൊളിച്ചടക്കും എല്ലാം കൊണ്ടും. ഇപ്പോൾ അധികം ആൾക്കാരും വരുന്ന ഏരിയ ഇപ്പോൾ ഇങ്ങോട്ടാണ്, കെട്ടുങ്കല് അല്ലെങ്കിൽ ആ സൈഡക്ക് ഒട്ടുംപുറം. ഇനി ഹാർബർ തുറന്നാലതാ ഇവിടെയൊക്കെ കാലിയാവും. ഫുൾ ആൾക്കാർ നമ്മളെ പരപ്പനങ്ങാടി ഹാർബറിൻ്റെ ആ ഭാഗത്തേക്കായിരിക്കും പോവുക. ഞാൻ നല്ലോണം ക്ഷീണിച്ചു, ഷൗക്കത്ത് നേരെ ക്ഷീണിച്ചിട്ടില്ല. പാലത്തിൻ്റെ അടിയിലിതാ നല്ല ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. അവിടെ ഒന്നും അത് കൊടുക്കണമാണ്. ഇവിടെ വന്നപ്പോഴാണ് വലിയൊരു കാഴ്ച കണ്ട്, ഫാനീച്ച കൂട്. എവിടെ നല്ല ഈ പാലത്തിൻ്റെ ചൂടിൽ തൂങ്ങി കിടക്കേണ്ട. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇതിന് എത്രത്തോളം കാണാൻ പറ്റുന്നു നോക്കിയാണ്, അങ്ങോട്ട് നോക്കിയാൽ സൂം ചെയ്ത് കണ്ട് കാണിക്കേണ്ടത്. ഇത് കണ്ട അത്രയും തൂങ്ങി കിടക്കേണ്ട ഫാനീച്ച കൂട്.
അടിപൊളി വെള്ളൊക്കെ നല്ല ചളിവെള്ളം തന്നെ വരണേ ഇടക്കേ മഴ പെയ്തിട്ട അതാണ് പഴയ പാലം മിസ്റ്റർ ഷൗക്കത്ത് എന്താ പറയാനുള്ളത് ഒന്നും പറയാനില്ല ഇതുവരെയുള്ള അഭിപ്രായം അടിപൊളി അടിപൊളി കേട്ടല്ലോ ഇതാണ് ഷൗക്കത്ത് കുറേ കാലമായിട്ട് പറഞ്ഞിട്ടാണ് ഇൻഷാല്ലാ നാട്ടിലെത്തിയിട്ട് നമ്മൾ ഒരുമിച്ചുണ്ടെങ്കിൽ നമുക്ക് ഒരു ട്രിപ്പ് പോകണമെന്ന് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് കണ്ട് കണ്ടിട്ടാണ് അവർക്ക് അതിനോടൊരു താല്പര്യം വന്നത് സംഗതി ആകെ കുറച്ച് ആൾക്കാർ നമ്മൾ വീഡിയോ കാണലുള്ളൂ പക്ഷേ ആ കണ്ടിയിൽ ഒരാൾ നമുക്ക് കിട്ടി നമ്മളെ വഴിക്ക് ഒരാളെ കൊണ്ടുവന്ന് അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് കിട്ടുക അതാണ് നമുക്ക് വേണ്ടത് രാവിലെ 7 ഇറങ്ങി ഇപ്പോൾ സമയം ഏകദേശം 9:10 നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കണ്ട് ഒരുപാട് ആൾക്കാരായിട്ട് വർത്തമാനം പറഞ്ഞിട്ടൊക്കെയാണ് പോരുന്നത് അതൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് കാറിൽ പോയാലും അതിനൊന്നും നമ്മൾ നിൽക്കില്ല സൈക്കിളാകുമ്പോൾ നമുക്ക് എപ്പോഴും നിർത്തണമെങ്കിൽ നിർത്താം എവിടെയൊക്കെ എടുക്കേണ്ടി കിടക്കുക ആരോടെ വർത്തമാനം പറഞ്ഞിട്ട് ഒക്കെ വർത്തമാനം പറയാം പക്ഷേ കാറിൽ പോകുമ്പോൾ ആരും പോലും ശ്രമിക്കില്ല നേരെ ഒരു തുള്ളി വെള്ളം നേരെ കുടിച്ചിട്ടില്ല ഞാൻ ഏതായാലും കുറച്ച് കുടിക്കട്ടെ രണ്ട് സൈഡിലും തേനീച്ച ഇത് പാരെടുക്ക ഇതാ ഇവിടെ ഇവിടെ ഇതാ തൂങ്ങി കിടക്കണ് ഇവിടെയുണ്ട് അപ്പൊ അത്രേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊക്കെ ചെയ്തോളൂ